രുദ്ര, ഓരോ മാജിക്കും ഇതിൽ വളരെ പ്രധാനമാണ്. ശ്രദ്ധിച്ചു നോക്കൂ. ഓക്കേ മുത്തശ്ശ. അങ്ങനെയല്ല രുദ്ര, നിന്റെ ഈ കൈയുണ്ടല്ലോ, ഇങ്ങനെ വെക്ക്. ഇവരെന്ത് ചെയ്യാൻ പോവാ? ഇവിടെ നീ ഒന്ന് ചെയ്ത് കാണിച്ചേ. ഓക്കേ മുത്തശ്ശ. രുദ്ര, ഒരിക്കലും തളരരുത്, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. പോസിറ്റിവിറ്റി ആണ് എപ്പോഴും മനുഷ്യന് ആവശ്യം. ബി പോസിറ്റീവ്, നിന്നിൽ വിശ്വാസം വെക്കൂ, എന്നിട്ട് ഫോക്കസ് ആൻഡ് ബിലീവിന്റെ മന്ത്രം പറയൂ, എങ്കിൽ എല്ലാത്തിനെയും ജയിക്കാം. ഈ പോസിറ്റിവിറ്റി ഒക്കെ എന്റെ അകത്തേക്ക് നിറഞ്ഞു തുളുമ്പോ അല്ലേ ഈ മാജിക്കിൽ ആരാ നല്ല ഫോക്കസ് ചെയ്യുന്നത് നമുക്കിപ്പോ നോക്കാന്നേ. മുത്തശ്ശ രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണ്ട മുത്തശ്ശ. രംഗീല, നിനക്ക് എന്തിനാണ് ഈ ജോലി? ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ മാജിക് പഠിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഹാഫ് നോളജ് കാൻ ബി റിയലി ഡേഞ്ചറസ്. സോറി മുത്തശ്ശ. ഈ ജയ്സിംഗ് ചൗഹാനെ തോൽപ്പിക്കുക എന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളതായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ആ രുദ്രയെ കൂടി മന്ത്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രുദ്രയും ആ ജയ്സിംഗിനെ പോലെ ട്രെയിൻഡ് മജീഷ്യനായാൽ പിന്നെ സൺസിറ്റിയെ എന്റെ അടിമയാക്കുക എന്ന സ്വപ്നം ഒരിക്കലും പ്രാവർത്തികമാകില്ല. അതെങ്ങനായാലും നിറവേറാൻ പോകുന്നില്ലല്ലോ. രുദ്ര ഒരു ഹീറോയാണ്. ഹീറോ എങ്ങനെയാ മാജിക് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ പഠിപ്പ് തീരാത്ത അവസ്ഥയിലും നിങ്ങളെ തോൽപ്പിച്ചു തുടങ്ങി. നീ എന്റെ ആളാണോ അതോ അവന്റെ ആളാണോ? പിന്നെ നിങ്ങളുടെ ആള് തന്നെയാ. എന്റെ ആളാണെങ്കിൽ പിന്നെ എന്തിനാ നീ എപ്പോഴും അവനെ തന്നെ പുകഴ്ത്തുന്നേ? ഞാൻ മായാജാലത്തിന്റെ രാജാവാണ്, ഞാനാണ് ഷകാല്. ഇന്ന് ഞാൻ ആ രുദ്രയുടെ കഥ അവസാനിപ്പിക്കുന്നത് നോക്കിക്കോ. ഇന്നായിരിക്കും അവന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം. അല്ല അല്ല, ഈ പുസ്തകങ്ങളൊക്കെ എങ്ങനെ ഇവിടെ വന്നു? എന്തു പറ്റി? എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഈ ഷക്കാൽ വന്നാൽ ഇവിടെ എല്ലാം തനിയെ നടക്കും. ഈയിടെയായിട്ട് എനിക്കെന്തോ പഠിക്കണമെന്ന വല്ലാത്തൊരു ആഗ്രഹം. പക്ഷെ ക്ഷമിക്കണം, ഇപ്പോൾ ഞാൻ വളരെയധികം ബിസിയാണ്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും എനിക്കിവിടെ വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളെല്ലാം ഞാൻ എന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അത് തടയണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല. എന്നാൽ എടുത്തോട്ടെ. വേണ്ട, പറയുന്നത് കേക്ക്. എന്റെ ബുക്സ് എനിക്ക് തിരിച്ചു തരൂ. ഈ പേപ്പറിൽ പുസ്തകങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്, നോട്ട് ചെയ്തോളൂ. എത്ര പറഞ്ഞാലും കേൾക്കാത്ത വിവരം കിട്ടവൻ. ഇതാ ഈ മാജിക്കൽ വിങ്സ്. തീർച്ചയായും രുദ്രയെ എന്റെ കാലിൽ വീട് കരയിപ്പിക്കാൻ പോവുകയാണ്. ഞാനാണ് സപോല. ഇപ്പൊ ഷോക്കാല രുദ്രയെ നശിപ്പിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നശിക്കാൻ പോകുന്ന രുദ്ര ജയിക്കാൻ പോകുന്ന ഷോക്കാല. ഹ 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
തീർച്ചയായും നീ പറഞ്ഞത് ശരിയാണ് സപ്പോള, നിനക്ക് നല്ല പോലെ ബുദ്ധിയുണ്ട്. രുദ്ര, എന്തൊക്കെയാ വാങ്ങേണ്ടതെന്നുള്ള ലിസ്റ്റ് ഇതാ, ഞാൻ പോയി അതൊക്കെ മേടിച്ചിട്ട് വരാം, നിങ്ങൾ പോയി കളിച്ചോളൂ. താങ്ക് യു രംഗേല, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാ. കുട്ടികൾ ശരിക്കും കുടുങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഷക്കാൽ എല്ലാവരെയും തോൽപ്പിച്ച് വിജയം നേടാൻ പോവുകയാണ്. മാജിക്കൽ വിങ്സ് ആണ് അതിന് കാരണമാകാൻ പോകുന്നത്. ഇവനും എന്റെ ഇര തന്നെയാണ്. രുദ്ര ഒന്ന് നിക്ക. ഹായ്, മാജിക് വിങ്സ് എനിക്കും കിട്ടി, ഞാനും പറക്കാൻ പോവാ. ഇതെന്നെ വലിച്ചുകൊണ്ട് അവിടേക്കാ പോകുന്നേ. ഞാനൊന്ന് നന്നായി പറക്കാന്ന് വിചാരിച്ചതാ. രുദ്ര ഒന്ന് നിക്ക. ഞങ്ങളിപ്പോ പ്രശ്നത്തിലാണ്. ഒരു മാജിക്കൽ വിങ്സ് ഞങ്ങളെ വലിച്ചോണ്ട് പോവുകയാണ്. എവിടേക്കാ പോകുന്നെന്ന് അറിയില്ല. രുദ്ര, ഞാനിതാ വരുന്നു. രുദ്ര, 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 ഈ വിങ്സ് നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എന്ത് സ്ഥലാത്? നമ്മൾ എവിടെ കുടുങ്ങിന്ന വിചാരിക്കുന്നേ? ഇവിടെ എങ്ങനെ തിരിച്ചു പോവാ? ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്, എന്നെ കണ്ട് പേടിക്ക്. ഞാനാണ് ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോവുകയാണ്. ജീവിതകാലം മുഴുവൻ നീ ഇവിടെ തന്നെ ആയിരിക്കണം. നിനക്ക് ഇനി ഒരിക്കലും സൺസിറ്റിയിലേക്ക് തിരിച്ചു പോവാൻ കഴിയുകയില്ല. രുദ്രൻ മാത്രല്ല, രുദ്രയുടെ നിഴൽ പോലും നിന്നെ കണ്ട് പേടിക്കില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പോവും. ആണോ മോനെ, നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. ഇത്രയും ദൂരെ കൊണ്ടുവന്ന് നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്നാണോ? ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വെറുതെ സ്വപ്നം കാണുകയാണോ? നിങ്ങളെ എല്ലാവരെയും ഞാൻ ആ സൂര്യന്റെ അടുത്തേക്കാണ് അയക്കാൻ പോകുന്നത്. അതിന്റെ അഗ്നിജ്വാലയിൽ നിങ്ങളെല്ലാം കത്തിച്ചാമ്പലാവാൻ പോവുകയാണ്. അപകടകാരിയാണ്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ വരൂ. അവിടെ നോക്കൂ, ആ മൗണ്ടനിൽ ഒരു കേവ് കാണുന്നുണ്ട്. ഈ പൊസിഷനിൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോണം. ആരും പെട്ടെന്ന് മാറണ്ട, അത് പിന്നെ വലിയൊരു പ്രശ്നമാവും. നല്ല ആശയം തന്നെ. ഇപ്പൊ നിങ്ങൾ ആകാശത്ത് നിന്നും താഴേക്ക് വീണാൽ എങ്ങനെയുണ്ടാകും? എങ്ങനെയുണ്ടാകും? ഈ സ്ഥലം വളരെ അപകടം നിറഞ്ഞതാണ്. അല്ല, എന്തോ പറയുമല്ലോ, ഞാനത് മറന്നുപോയി മക്കളെ. ആ ഈ സ്ഥലത്ത് വളരെ അപകടകാരികളായ മൃഗങ്ങളും. നിങ്ങൾ എന്റെ അടുത്ത് നിന്നും രക്ഷപ്പെട്ടാലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ നല്ല പോലെ കുടുങ്ങിയിരിക്കുകയാണ്. രുദ്ര, ഈ സ്ഥലം വളരെ ഇരുട്ടായിട്ടാണല്ലേ ഉള്ളത്, നമ്മൾ എങ്ങനെയാ പുറത്തേക്ക് പോവാ? നീ എന്തിനാ വിഷമിക്കുന്നത്? ഇപ്പൊ തന്നെ എന്റെ മാജിക് ഉപയോഗിച്ച് ഞാൻ വിളക്ക് കത്തിക്കാം. ചന്തർ
മാജിക്കൊക്കെ ഓക്കെ, പക്ഷെ തീ എവിടെയാ? ദാ കണ്ടോ, തീ ഇതിന്റെ പിന്നാലെയാണ് ഉള്ളത്. വരും, നമുക്ക് പോവാം. രുദ്ര, രുദ്ര, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കുന്നുണ്ടോ? ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ജീവനോടെ വിടില്ല. വേഗം ഓടി വരൂ, നമുക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇത് വലിയൊരു പ്രശ്നമായല്ലോ, വേഗം ഓടിക്കോ, പിന്നാലെ വരുന്നുണ്ട്. നമുക്ക് ഈ വഴിക്ക് പോവാം, വേഗം വേഗം, അത് നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട്. രുദ്ര, ഫോക്കസ് ആൻഡ് ബിലീവ്, ഫോക്കസ് ചെയ്യേ, നിന്നിൽ വിശ്വസിക്കൂ. രുദ്ര, നമ്മളിപ്പോ ഇതിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ നമ്മൾ പോകുന്ന വഴിയിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി നോക്കണം, കാരണം ഇവിടെ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടെന്ന് അറിയില്ല. ഈ ടണലിന്റെ വഴി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഒരേ സ്ഥലത്ത് കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. വഴി കണ്ടെത്താൻ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റും തോന്നുന്നു. ഐഡിയ, നിങ്ങളുടെ ആരുടെ അടുത്തെങ്കിലും പേപ്പർ വല്ലതും ഉണ്ടോ? എന്റെ പോക്കറ്റിൽ പേപ്പർ നാപ്കിൻസ് ഉണ്ട്. വാ, സൂപ്പർ, എന്നാ തന്നെ. നമ്മൾ പോകുന്ന വഴിയിൽ ഏത് മൃഗങ്ങൾ വന്നാലും ശരി, പേടിക്കേണ്ട ആവശ്യമില്ല, ഈ ബേർഡ്സ് നമ്മളെ സഹായിക്കും. വേഗം വരൂ, അതിന്റെ പുറകെ പോവാം, നമുക്ക് തീർച്ചയായിട്ടും വഴി കിട്ടും. എന്റെ അമ്മേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. രുദ്ര, രുദ്ര, ഇത് പുതിയ പ്രശ്നമാണെന്ന് തോന്നുന്നു, എന്നെ ഒന്ന് രക്ഷിക്കേ. വേഗം വരൂ. അത് എവിടേക്കാ പോയത്? ഈ ഭാഗത്തേക്കാണല്ലോ വന്നത്. രുദ്ര, ഇവിടെ നിങ്ങൾ വഴിയിട്ട് നോക്കാം.
രുദ്ര, നീ വന്നോ? ഭാഗ്യമുണ്ട്, ഈ വഴി അടഞ്ഞിരിക്ക, എന്നെ രക്ഷിച്ചു. നീ രക്ഷപ്പെട്ടു, പക്ഷെ ബേർഡ്സ് ഇത് കാണാനില്ലല്ലോ. അവർക്കെ നമ്മളെ സഹായിക്കാൻ കഴിയൂ. ആ പെയിന്റിംഗ് കണ്ടില്ലേ? അതില് പറയുന്നത് സൂര്യൻ ആകാശത്തിൽ നേരെ വരുന്ന സമയത്ത് ഭൂമിയിൽ വഴി കിട്ടും എന്നാണ്. തീർച്ചയായിട്ടും ഈ പെയിന്റിംഗ് നമ്മൾ പുറത്തേക്ക് പോകാനുള്ള ഒരു ക്ലൂ ആയിരിക്കണം. രുദ്ര, സൂര്യൻ വരാൻ ഇനിയും 5 മിനിറ്റേ ഉള്ളൂ. നമ്മളിപ്പോ വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. 5 4 3 2 1 ഒന്നും സംഭവിച്ചില്ലല്ലോ, വഴി കിട്ടിയില്ലല്ലോ. യെസ്, വഴി കിട്ടിപ്പോയി. വരൂ, നമുക്ക് പോവാം. എന്താ സംഭവിക്കുന്നത്? ജയ്സിംഗ് ചൗഹാൻ, എങ്ങനെയുണ്ട് എന്റെ മായാജാലം? ഇതെന്റെ ലോകമാണ്. നിന്റെ കുടുംബത്തെ ഞാൻ മൊത്തത്തിൽ നശിപ്പിക്കാൻ പോവുകയാണ്. നിന്റെ ഒരേ ഒരു പേരക്കുട്ടിയായ ആ രുദ്രയെ ഞാൻ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ആ സൺസിറ്റി എന്റെ മാത്രം സ്വന്തമാകും. ശാക്കാൽ, സൂക്ഷിച്ചോ നീ, കാരണം ഉടൻ തന്നെ നിന്റെ തല പൊട്ടിത്തെറിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാവും. നീ എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? അവിടെ നിന്നും രക്ഷപ്പെടുന്നത് സാധ്യമല്ലല്ലോ. ചെയ്യാൻ കഴിയുന്ന വിചാരിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാം. രുദ്രെ മാത്രമല്ല, രുദ്രയുടെ നിഴലെ പോലും നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. രുദ്ര, നിന്റെ മുൻപിലുള്ള ഈ കവചം മാറ്റൂ, നമുക്കൊന്ന് ശിവനെ അറ്റാക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ മുത്തശ്ശ. കൊള്ളാം എന്റെ പൊന്നുമോനെ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആ ഷാക്കാല് നിന്നെ എന്തെങ്കിലും ചെയ്യുന്നൊരു പേടിയുണ്ടായിരുന്നു എനിക്ക്. ജയ്സിംഗ് ചൗഹാൻ, ഇത്തവണ നിന്റെ പേരക്കുട്ടി എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കാം, പക്ഷേ അടുത്ത പ്രാവശ്യം നിനക്ക് അവനെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. കൺട്രോൾ ഷകാൽ, കൺട്രോൾ. ഈ ഷകാലിന്റെ കൈകൾ കൊണ്ടായിരിക്കും നിങ്ങളുടെ അവസാനം. അത് ഓർമ്മ വെച്ചോ.
കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. അല്ല, ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. മുത്തശ്ശ, ഞങ്ങളെ വേഗം ഇവിടുന്ന് കൊണ്ടുപോകൂ. ആ മുതലെ ഓടിപ്പിച്ചിട്ട് വിശപ്പ് താങ്ങാൻ പറ്റുന്നില്ല.